പഞ്ചായത്തുകളിൽ ഭരണസമിതികൾ നിലവിൽ വന്നിട്ട് ഒരു വർഷം പിന്നിട്ടു. കോവിഡ് കാലത്തെ അതിജീവിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഒരു ഭരണവർഷം പിന്നിടേണ്ടി വന്നത്. പ്രതികൂല നിലയിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതായി ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു. പ്രതിസന്ധി തീർത്ത കാലത്തിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണത്തിന്റെ ഒരു വർഷം പിന്നിടുന്നത്. പുതിയ പ്രതീക്ഷകളും പ്രഖ്യാപനങ്ങളും കൈക്കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് നീങ്ങിയത്. കോവിഡ് കാലത്തിന്റെ ദുരിതത്തിലാണെങ്കിലും ഒരു വർഷക്കാലം മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ജനങ്ങൾക്കൊപ്പം നിൽക്കാനും കഴിഞ്ഞതായി ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷം കിട്ടിയ പിന്തുണ വളരെ വലുതായിരുന്നു. കൊറോണ നേരിടാൻ നമുക്ക് ആംബുലൻസ് വാങ്ങാൻ, പിന്നെ ചെറിയ ഒന്ന് രണ്ട് വീട് നിർമ്മാണങ്ങൾക്ക്, പിന്നെ അനീറ്റ ചികിത്സാനിധി സമാഹരണത്തിന്. പ്രതിസന്ധികൾക്കിടയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആൾക്കാരുടെയും നല്ല സഹകരണം ലഭിച്ചതായും ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എണ്ണത്തിൽ കുറവാണെങ്കിലും പല കാര്യങ്ങൾക്കും ജനങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണ അത് മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എനിക്ക് പേരെടുത്ത് പറയാൻ നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ആരെയെങ്കിലും വിട്ടുപോയെങ്കിലോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എല്ലാവർക്കും കൂടെ നിന്നവരുണ്ട്, സഹകരിച്ചവരുണ്ട്, ഉപദേശ നിർദ്ദേശങ്ങൾ തന്നവരുണ്ട്. എല്ലാവർക്കും ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി നന്ദി. ISO BIS അംഗീകാരങ്ങളോടൊപ്പം 100% ആഭരണങ്ങളും ഹാൾമാർക്ക് ചെയ്ത മലയോരത്തെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത ഫാഷൻ ജ്വല്ലേഴ്സ്. ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റ തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക്. ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചം കളക്ഷനുമായി ഇവാ ഡയമണ്ട്സ്. പടിഞ്ഞാത്ത് ഫാഷൻ ജ്വല്ലേഴ്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. പടിഞ്ഞാത്ത സിൽവർ ജ്വല്ലറി, ചെറുപുഴ.